എല്ലാവർക്കും നമസ്കാരം. ഫീച്ചർ സ്റ്റുഡിയോസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ക്യാനൻ്റെ R50 എന്ന മിററർലെസ് ക്യാമറയുടെ റിവ്യൂ ആണ്. നമുക്ക് ഇൻട്രോ വീഡിയോയ്ക്ക് ശേഷം മെയിൻ വീഡിയോയിലേക്ക് വരാം. ക്യാനൻ അവരുടെ എൻട്രി ലെവൽ മിററർലെസ് മോഡലായ R50 ലോഞ്ച് ചെയ്തത് 2023 ഫെബ്രുവരിയിൽ R8നോടൊപ്പം തന്നെയാണ്. ഈ ക്യാമറ മെയിനായിട്ട് കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ ഉദ്ദേശിച്ച് അവർ ലോഞ്ച് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് ഉപകാരപ്പെടുന്ന കുറേ ഫീച്ചേഴ്സ് അവർ ഈ ക്യാമറയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ക്യാമറയിൽ അവർ യൂസ് ചെയ്തിരിക്കുന്നത് അവരുടെ നേരത്തെ റിലീസ് ചെയ്ത R10 എന്ന ക്യാമറയുടെ അതേ സെൻസർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതിൽ ലഭിക്കുന്ന അതേ വീഡിയോ ക്വാളിറ്റിയും ഇമേജ് ക്വാളിറ്റിയും നമുക്ക് ഈ ക്യാമറയിൽ നിന്നും ലഭിക്കുന്നതാണ്. ഈ ക്യാമറയുടെ വില വരുന്നത് ബോഡി മാത്രമായിട്ട് $680. ഈ ക്യാമറയുടെ ബോഡിയെ പറ്റി പറയുമ്പോൾ ഇത് വൈറ്റ് കളറിലും ബ്ലാക്ക് കളറിലും അവൈലബിൾ ആണ്. ബാറ്ററിയും മെമ്മറി കാർഡും ഉൾപ്പെടെ 329 ഗ്രാം മാത്രമേ ഇതിന് വെയിറ്റ് വരുന്നുള്ളൂ. ഈ ക്യാമറയിൽ വരുന്നത് ഒരു സിംഗിൾ SD കാർഡ് സ്ലോട്ടാണ്. അത് UHS 1 സ്പീഡ് മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. R50യുടെ പോർട്ടുകളെ പറ്റി പറയുമ്പോൾ ഇതിലൊരു USB-C പോർട്ട് വരുന്നുണ്ട്. അത് സപ്പോർട്ട് ചെയ്യുന്ന സ്പീഡ് USB version 2 ആണ്. ഈ USB പോർട്ട് വഴി നമുക്ക് ഈ ക്യാമറ ചാർജ് ചെയ്യാൻ പറ്റും. എന്നാൽ ഒരു നോർമൽ ചാർജർ വെച്ച് പറ്റില്ല. അത് ക്യാമറയോടൊപ്പം സപ്ലൈ ചെയ്യുന്ന PD ചാർജറോ അഥവാ ഒരു പവർ ബാങ്ക് ആണെങ്കിൽ അത് പവർ ഡെലിവറി ഓപ്ഷൻ സപ്പോർട്ട് ചെയ്യുന്ന പവർ ബാങ്ക് ആയിരിക്കണം. അതുപോലെ തന്നെ ഈ പോർട്ട് വഴി നമുക്ക് ഡയറക്റ്റായിട്ട് കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്തിട്ട് ഇതൊരു വെബ് ക്യാമായിട്ടോ സ്ട്രീമിംഗ് ക്യാമായിട്ടോ വേറെ ആപ്ലിക്കേഷൻ്റെ സഹായമൊന്നും ഇല്ലാതെ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ ഈ ക്യാമറയിൽ വരുന്ന HDMI പോർട്ട് ഒരു മൈക്രോ HDMI ആണ്. അതുപോലെ തന്നെ R50യിലൊരു 3.5 mm മൈക്ക് ജാക്കും വരുന്നുണ്ട്, എക്സ്റ്റേണൽ മൈക്ക് കണക്ട് ചെയ്യാനായിട്ട്. അതുപോലെ ഈ ക്യാമറയിൽ ഒരു ബിൽറ്റ് ഇൻ ഫ്ലാഷ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു മൾട്ടി ഫങ്ഷൻ ഹോട്ട് ഷൂവും വരുന്നുണ്ട്. ഇതിൽ മൾട്ടി ഫങ്ഷൻ അക്സസറീസ് ഡയറക്റ്റ്ലി കണക്ട് ചെയ്യാവുന്നതാണ്. എന്നാൽ നോർമൽ ടൈപ്പ് ഫ്ലാഷ് കണക്ട് ചെയ്യണമെങ്കിൽ ഇതിനൊരു അഡീഷണൽ അഡാപ്റ്ററിൻ്റെ ആവശ്യമുണ്ട്. ഈ ക്യാമറയുടെ വയർലെസ് കണക്ടിവിറ്റിയെ പറ്റി പറയുമ്പോൾ ഈ ക്യാമറയിൽ 2.5 GHz വൈഫൈ വരുന്നുണ്ട്. അത് B, G, and N സ്റ്റാൻഡേർഡ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ വൈഫൈ ഉപയോഗിച്ച് നമുക്ക് ഈ ക്യാമറ വയർലെസ് ആയിട്ട് കൺട്രോൾ ചെയ്യാനും പറ്റുന്നതാണ്. അതുപോലെ ഇതിൽ വരുന്ന ബ്ലൂടൂത്ത് ലോ എനർജി വേർഷൻ 4.2 ആണ്. ഈ ക്യാമറയിൽ 5 GHz വയർലെസ് ബാൻഡോ NFCയോ GPSO വരുന്നില്ല. അതുപോലെ ഈ ക്യാമറയിൽ ഒരു 0.5 inch OLED EVF വരുന്നുണ്ട്. അതിൻ്റെ റെസൊല്യൂഷന് 3.60 million dots ആണ്. ഇതിൻ്റെ ടച്ച് സ്ക്രീനെ പറ്റി പറയുമ്പോൾ ഇതൊരു 3 inch ഫുള്ളി ആർട്ടിക്കുലേറ്റിംഗ് ടച്ച് സ്ക്രീനാണ്. അതിൻ്റെ റെസൊല്യൂഷൻ വരുന്നത് 1.62 million dots ആണ്. ഇതൊരു കപ്പാസിറ്റീവ് ടച്ച് സ്ക്രീൻ ആയതുകൊണ്ട് തന്നെ മെനു ഓപ്ഷൻസും ഫോക്കസ് മുതലായ കാര്യങ്ങളും നമുക്ക് ഈ ടച്ച് സ്ക്രീൻ വഴി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ ഈ ക്യാമറയിൽ LPE 17 ബാറ്ററിയാണ് വരുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ക്യാമറയിൽ വരുന്നത് 24.2 MP APS-C ടൈപ്പ് സെൻസറാണ്. ഇതേ സെയിം സെൻസർ തന്നെയാണ് ക്യാനൻ്റെ R10 മോഡലിലും ഉള്ളത്. ഈ ക്യാമറയുടെ ISO റേഞ്ച് വരുന്നത് നോർമൽ മോഡല് ISO 100 മുതൽ 32,000 വരെയും എക്സ്പാൻഡബിൾ മോഡല് 51,200 വരെയുമാണ്. ഈ ക്യാമറയിൽ ഒരു ഇൻബോഡി ഇമേജ് സ്റ്റെബിലൈസേഷൻ അഥവാ സെൻസർ ഷിഫ്റ്റ് ഇമേജ് സ്റ്റെബിലൈസേഷൻ വരുന്നില്ല. അതുപോലെ ഈ ക്യാമറയിൽ ഉപയോഗിച്ചിരിക്കുന്നത് ക്യാനൻ്റെ DigiCX പ്രോസസ്സറാണ്. ഈ ക്യാമറയുടെ സ്റ്റാർട്ടപ്പ് ടൈം ഏകദേശം 0.4 seconds ആണ്. ഈ ക്യാമറയുടെ ഓട്ടോ ഫോക്കസിംഗ് സിസ്റ്റത്തെ പറ്റി പറയുമ്പോൾ ക്യാനൻ അവരുടെ പുതിയ തലമുറ മിററർലെസ്സിൽ കൊണ്ടുവന്നിട്ടുള്ള ഡ്യുവൽ പിക്സൽ AF version 2 തന്നെയാണ് ഈ ക്യാമറയിലും ഉള്ളത്. ഇത് ഓട്ടോമാറ്റിക് സെലക്ഷൻ മോഡിൽ 100% വെർട്ടിക്കൽ ഏരിയയും 100% ഹൊറിസോണ്ടൽ ഏരിയയും കവർ ചെയ്യുന്നുണ്ട്. അതേസമയം മാനുവൽ സെലക്ഷൻ മോഡലാണെങ്കിൽ 90% വെർട്ടിക്കൽ ഏരിയയും 100% ഹൊറിസോണ്ടൽ ഏരിയയും കവർ ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെ AF പോയിൻസുകളെ പറ്റി പറയുകയാണെങ്കിൽ ഓട്ടോ സെലക്ഷനിൽ AF സോൺസ് ആയിട്ടാണ് ഇത് വരുന്നത്. അത് സ്റ്റിൽ മോഡിൽ 651 സോൺസും മൂവി മോഡിൽ 527 സോൺസും ആണ്. അതേസമയം മാനുവൽ സെലക്ഷനിൽ അത് AF പോയിൻസ് ആയിട്ടാണ് കണക്കൂട്ടുന്നത്. അത് സ്റ്റിൽ മോഡിൽ 4503 AF പോയിൻസും മൂവി മോഡിൽ 3713 AF പോയിൻസുമാണ്. കോമ്പാറ്റബിൾ ആയിട്ടുള്ള ലെൻസും മോഡ്സും ഉപയോഗിക്കുന്ന അവസരത്തിൽ നമുക്ക് ഈ ഓട്ടോ ഫോക്കസിംഗ് സിസ്റ്റത്തിന് കിട്ടാവുന്ന മാക്സിമം സെൻസിറ്റിവിറ്റി സ്റ്റിൽ മോഡിൽ -4 EV മുതൽ +20 EV വരെയും മൂവി മോഡിൽ -3.5 EV മുതൽ +20 EV വരെയുമാണ്.
ഈ ക്യാമറയിൽ സബ്ജക്ട് സെലക്ഷനും വരുന്നുണ്ട്, അതിൽ പീപ്പിൾ, ആനിമൽ, അതുപോലെ വെഹിക്കിൾസും വരുന്നുണ്ട്. അതിനോട് കൂടെ തന്നെ ഒരു ഓട്ടോ മോഡും വരുന്നുണ്ട്. അതായത് ഓട്ടോ മോഡിലിട്ട് കഴിഞ്ഞാൽ സീൻ റെക്കഗ്നൈസ് ചെയ്തിട്ട് അവിടെ ഏത് സബ്ജക്റ്റാണ് വരുന്നത് അതനുസരിച്ച് ആ സബ്ജക്റ്റിനെ ട്രാക്ക് ചെയ്യുന്നതാണ്. എന്നിരുന്നാലും ഇൻഡിവിജ്വലായിട്ടുള്ളൊരു മോഡ് സെലക്ട് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ പെർഫോമൻസിന് നല്ലത്. എടുത്തു പറയുന്ന മറ്റൊരു ഫീച്ചറാണ് ഇതിൻ്റെ എഫ് ഏരിയാസ്. അവരുടെ ഫ്ലാഗ്ഷിപ്പ് ക്യാമറകളിൽ കണ്ടുവരുന്ന അതേ രീതിയിലുള്ള എഫ് ഏരിയ ഇംപ്ലിമെൻറ്റേഷൻ അവർ ഈ എൻട്രി ലെവൽ ക്യാമറയിലും കൊടുത്തിട്ടുണ്ട്. സ്പോട്ട് എഫ്, 1 എഫ്, എക്സ്റ്റൻഡ് എഫ്, എക്സ്റ്റൻഡ് എഫ് എറൗണ്ട്, 3 കസ്റ്റം എഫ് സോൺസ്, അതുപോലെ തന്നെ ഹോൾ ഏരിയ എഫ്. ഈ 3 കസ്റ്റം എഫ് സോൺസിൽ നമുക്കതിൻ്റെ ഹൈറ്റും വിഡ്ത്തും നമുക്ക് ക്യാമറയിൽ നിന്ന് തന്നെ നമുക്ക് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ആവശ്യാനുസരണമുള്ള ഒരു ഏരിയ ഈ 3 കസ്റ്റം മോഡിലേക്ക് അസൈൻ ചെയ്തിട്ട് അങ്ങനെ ഉപയോഗിക്കാവുന്നതാണ്. ഈ ക്യാമറയുടെ ഷട്ടറിനെയും ഫ്രെയിം റേറ്റിനെയും പറ്റി പറയുമ്പോൾ ഈ ക്യാമറയിൽ 2 തരം ഷട്ടേഴ്സ് വരുന്നുണ്ട്. ഒന്നാമത്തേത് ഫസ്റ്റ് ഇലക്ട്രോണിക് കർട്ടൻ ഷട്ടറും രണ്ടാമത്തേത് ഫുള്ളി ഇലക്ട്രോണിക് ഷട്ടറും. ഈ ഫസ്റ്റ് ഇലക്ട്രോണിക് കർട്ടൻ ഷട്ടറിൽ നമുക്ക് ലഭിക്കാവുന്ന ഷട്ടർ സ്പീഡ്സ് 30 സെക്കൻഡ്സ് മുതൽ 1/4000 വരെയാണ്. അതുപോലെ തന്നെ ഫുള്ളി ഇലക്ട്രോണിക് ഷട്ടറിൽ നമുക്ക് ലഭിക്കാവുന്നത് 30 സെക്കൻഡ്സ് മുതൽ 1/8000 വരെയാണ്. അതുപോലെ ഈ ക്യാമറയുടെ ഫ്ലാഷ് സിങ് സ്പീഡ് 1/250 ആണ്. ക്യാമറയുടെ ഫ്രെയിം റേറ്റിനെ പറ്റി പറയുമ്പോൾ ഫസ്റ്റ് ഇലക്ട്രോണിക് കർട്ടൻ ഷട്ടറിൽ 12 ഫ്രെയിം പെർ സെക്കൻഡും ഫുള്ളി ഇലക്ട്രോണിക് ഷട്ടറിൽ നമുക്ക് 15 ഫ്രെയിം പെർ സെക്കൻഡും കിട്ടുന്നതാണ്. ഇത് കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ ഉദ്ദേശിച്ചുള്ളൊരു ക്യാമറ ആയതുകൊണ്ട് തന്നെ ഇതൊരു വളരെ പവർഫുൾ വീഡിയോ ക്യാമറയാണ്. ഈ ക്യാമറ ലഭിക്കാവുന്ന മാക്സിമം റെസൊല്യൂഷൻ 4K 30 FPS ആണ്. അത് തന്നെയും 6K ഫുട്ടേജിൽ നിന്ന് ഡൗൺ സാമ്പിൾ ചെയ്തതുമാണ്. അതുപോലെ തന്നെ അതൊരു നോൺ ക്രോപ്ഡ് വേർഷനുമാണ്. ഫുൾ എച്ച് ഡി മോഡിൽ നമുക്ക് 120 FPS വരെ നമുക്ക് ഈ ക്യാമറയിൽ നിന്ന് ലഭിക്കുന്നതാണ്. HDR PQ മോഡ് ഈ ക്യാമറയിൽ അവൈലബിൾ ആണ്. അതിൽ നമുക്ക് 10 bit 422 ഓപ്ഷൻ അവൈലബിൾ ആണ്. അതുപോലെ ക്യാമറയുടെ മാക്സിമം ഷൂട്ടിംഗ് ടൈം 1 hour. ഈ ക്യാമറയുടെ പൊതുവിലുള്ള ഫീച്ചേഴ്സിനെ പറ്റി പറയുമ്പോൾ ഈ ഒരു കണ്ടന്റ് ക്രിയേറ്റർ എന്നുള്ള കൺസെപ്റ്റിൽ വളരെയധികം ഫീച്ചേഴ്സ് അവർ ഈസി ടു യൂസ് എന്നുള്ള രീതിയിൽ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ഈ ക്യാമറയുടെ ബട്ടൺ ലേഔട്ട് ആണെങ്കിൽ തന്നെയും വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ്. അധികം ബട്ടണും ഒന്നും കൊടുത്തിട്ട് അവർ കാര്യങ്ങൾ കോംപ്ലിക്കേറ്റ് ചെയ്തിട്ടില്ല. വളരെ സിമ്പിൾ ഒരു ലേഔട്ടാണ് ഈ ക്യാമറയ്ക്ക് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ ഫോൺ ക്യാമറകളിൽ കണ്ടുവരുന്ന പല ഈസി ടു യൂസ് ഫീച്ചേഴ്സും ഈ ക്യാമറയിൽ അവർ ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ക്ലോസ്അപ്പ് ഡെമോ മോഡ് എന്ന് പറഞ്ഞൊരു ഫീച്ചറും ഈ ക്യാമറയ്ക്കുണ്ട്. അതായത് നോർമൽ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരു പ്രൊഡക്റ്റ് ഹൈലൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റിനെ കാണിച്ചാൽ ക്യാമറ അതിൻ്റെ ഫോക്കസ് ഫേസിൽ നിന്ന് മാറ്റി ആ പ്രൊഡക്റ്റിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സ്വിച്ച് ആവുന്നതാണ്. ക്യാമറ USC സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുവഴി നമുക്ക് ഡയറക്റ്റായിട്ട് ഒരു സ്ട്രീമിംഗ് ക്യാമറയായിട്ടോ വെബ് ക്യാമറയായിട്ടോ ഈ ക്യാമറയെ ഡയറക്റ്റായിട്ട് നമുക്ക് PCയിലേക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. മെയിനായിട്ട് കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ ഉദ്ദേശിച്ചാണ് കാനൺ ഈ ക്യാമറ ഇറക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ മൊബൈലിൽ നിന്ന് അധികം കോംപ്ലിക്കേഷൻ ഇല്ലാതെ ഒരു മിററർലെസ് ക്യാമറയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണമെന്നുള്ളവർക്കും ഇത് നല്ലൊരു ഓപ്ഷനാണ്. അതുപോലെ തന്നെ ഒരു പോയിന്റ് ആൻഡ് ഷൂട്ട് ക്യാമറയിൽ നിന്ന് അല്പം കൂടി വലിയ സെൻസറുള്ള ക്യാമറയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണമെന്നുള്ളവർക്കും ഇതൊരു നല്ല ഓപ്ഷനാണ്. അതുപോലെ ഈ ടൈപ്പ് ക്യാമറകളിൽ നിന്നും അല്ലെങ്കിൽ ഈ പ്രൈസ് റേഞ്ചിൽ വരുന്ന ക്യാമറയിൽ നിന്നും നമുക്ക് ഒരു ബെനിഫിഷ്യലായിട്ട് വരുന്ന ഒരു കാര്യമാണ് ഇതിൻ്റെ EVF. സാധാരണ നമ്മൾ ഔട്ട്ഡോർ സിറ്റുവേഷനിൽ ഷൂട്ട് ചെയ്യുന്ന അവസരത്തിൽ നമുക്ക് ഡിസ്പ്ലേ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഫോട്ടോ ഒക്കെ ഷൂട്ട് ചെയ്യുന്ന അവസരത്തിൽ ഡിസ്പ്ലേ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യുന്ന അത്ര എളുപ്പമല്ല. അങ്ങനത്തെ ഉള്ള സിറ്റുവേഷനിൽ EVF വളരെ ഉപകാരപ്രദമാണ്. അത് നല്ലൊരു ഹൈബ്രിഡ് ക്യാമറയായിട്ടും EZUS ക്യാമറയായിട്ടും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ പ്രൈസ് റേഞ്ചിൽ വരുന്നതും അതല്ല ഇതേ കാറ്റഗറിയിൽ വരുന്നുള്ള ക്യാമറകൾ വെച്ച് നോക്കുമ്പോൾ ഈ ക്യാമറയിൽ വരുന്നത് വളരെ അമേസിംഗ് ആയിട്ടുള്ളൊരു ഓട്ടോ ഫോക്കസിങ് സിസ്റ്റമാണ്. അതുപോലെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള വീഡിയോ ഫീച്ചേഴ്സും ഈ ക്യാമറ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ തരത്തിൽ പറയുമ്പോൾ ഇത് ശരിക്കും ഒരു വാല്യൂ ഫോർ മണി ക്യാമറയാണ്. അതുപോലെ തന്നെ തുടക്കക്കാർക്കോ അല്ലെങ്കിൽ പ്രൊഫഷണൽ ക്യാമറ ഉപയോഗിച്ച് അധികം പരിചയമില്ലാത്തവർക്ക് അധികം യൂസർ കോംപ്ലക്സിറ്റി ഇല്ലാതെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള ഫുട്ടേജ് ഈ ക്യാമറ വഴി ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളൊരു കണ്ടന്റ് ക്രിയേറ്റർ ആണെങ്കിൽ ഈ ക്യാമറ ഒരു മെയിൻ ക്യാമറയായിട്ടോ അല്ലെങ്കിൽ ഒരു അഡീഷണൽ ക്യാമറയായിട്ടോ ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്.
അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.